ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഹിൽവി പാർക്കിലേക്ക് സ്വാഗതം. അപ്പൊ ഇടുക്കി ജില്ലയിലാണ് ഹിൽവി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ ചെറുതോണിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ആണ് ഹിൽവി പാർക്കിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെക്ഷനാണ് നമുക്ക് ഇടുക്കി ഡാമിന്റെ നല്ലൊരു വ്യൂവും കാണാം, അതേപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കും കാണാം. അപ്പോ നമ്മൾ ആദ്യം കൊണ്ട് കയറി വരുമ്പോ തന്നെ ഇവിടെ ബാത്റൂം ഫെസിലിറ്റിയും അതേപോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. കയറി വരുമ്പോ ആദ്യം പാർക്കിലേക്കാണ് വരുന്നത്, ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളോടും കൂടി. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. അപ്പൊ മുതിർന്നവർക്കാണെങ്കിൽ ഇവിടെ 20 രൂപയും പിന്നെ കുട്ടികൾക്കാണെങ്കിൽ 10 രൂപയും. അപ്പൊ നമുക്കിങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നമ്മുടെ ടിക്കറ്റിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതിലുപരി നമുക്ക് ബോട്ടിംഗ് സർവീസും കൂടി ഉണ്ട്. അപ്പൊ ഒരാൾക്ക് അതിന്റെ ക്ലിയർ നമുക്ക് അറിയില്ല, നമുക്ക് അവരോട് ചോദിക്കണം അതിനെ കുറിച്ച്. എത്തിക്കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോ 2 വഴിയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് താഴത്തെ സെക്ഷനിലേക്ക് പോയി അവിടുത്തെ റൈഡുകളെല്ലാം കാണാം, അതിനുശേഷം നമുക്ക് മുകളിലേക്ക് പോവാം. ഓക്കെ, Deep within, here we go. But somehow I'm caught in the middle. Is this the end before we've even begun? നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതുണ്ടോ, ഇടുക്കി ഡാമിന്റെ വ്യൂ ആണ് ആ കാണണത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഗാർഡനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റണം എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിൽ നിറഞ്ഞ് വെള്ളം ഇങ്ങനെ കിടക്കണം, നല്ല കാര്യങ്ങളൊക്കെ കാണാം. ഇടുക്കി ഡാമിന്റെ ആർച്ച് ആണ് അങ്ങനെ കാണുന്നത്. അതുപോലെ വലത് സൈഡിൽ കാണുന്നത് കുറവൻമലയും അതുപോലെ ഈ സൈഡിൽ കാണുന്നത് കുറത്തിമലയാണ്. കുറത്തിമലയിൽ നമ്മുടെ വൈശാലി മൂവി പിടിച്ചൊക്കെ അറിയില്ലേ, അപ്പൊ ആ ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ അതേ ആ ഒരു കുഞ്ഞി മലയിൽ ആ കുറത്തിമലയിൽ നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഇവിടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ, ഇനി നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റൈഡുകളെല്ലാം കാണാം. അപ്പൊ അവിടെ എന്തൊക്കെ റൈഡുകളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു. മുകളിലാണ് കേട്ടോ റൈഡുള്ള, അപ്പൊ നമ്മൾ ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് പോകണം. നമുക്ക് പോകാം. റൈഡുള്ള സ്ഥലത്തെത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ കുട്ടികളുടെ റൈഡും അതേപോലെ തന്നെ വലിയ ആൾക്കാരുടെ റൈഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് ആദ്യം ചെന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് ആ റൈഡിലൊന്ന് കയറി നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ അല്ലേ. വന്നിരിക്കുന്ന റൈഡ് ബംഗി ട്രംബോളി ആണ്. അപ്പൊ അത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, 15 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കാണ് ഈ റൈഡിൽ കയറാൻ പറ്റുന്നത്. മുതിർന്നവർക്കുള്ളത് മുകളിലേക്കാണ്. അപ്പൊ പിള്ളേരുടെ ആണെന്ന് പറഞ്ഞപ്പോ ഇവിടെ തന്നെ ബോട്ടിംഗ് സർവീസും ഉണ്ട്, അതും നമുക്ക് കാണാം. അതുപോലെ നമുക്ക് കുട്ടികളുടെ എല്ലാം ഒന്ന് കണ്ട് മൊത്തത്തിൽ കണ്ട് ആസ്വദിച്ചൊന്ന് നമുക്ക് പോകാം. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവരോടൊന്ന് ചോദിച്ചു. ഞങ്ങളിപ്പോ ഇച്ചിരി തണല് നോക്കി ഇങ്ങനെ വന്നിരുന്നു, നല്ല വെയിലാണ് ഇപ്പൊ ഈ ടൈമില്. അപ്പൊ അവര് കണ്ടിട്ടില്ല, അവര് വരുമ്പോ ഒന്ന് ചോദിക്കാം നമുക്ക്. എപ്പോഴേക്കും ഒരു കൊട്ട പോലത്തെ ഒരു വഞ്ചി കാണുന്നുണ്ട്, അതിന്റെ സേഫ്റ്റി ബാഗുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതിന്റെ റേറ്റുകളും പിന്നെ എങ്ങനെയാണ് ഇതില് പോകുന്നത് എന്നൊക്കെ നമുക്ക് സംഭവമാണ് നമ്മളിവിടെ കാണണേ.
മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി എന്തൊക്കെ റൈഡുകളാണെന്ന് നമുക്ക് കണ്ടുപോകാം. കുട്ടികളുടെ പാർക്ക് കണ്ടു കഴിഞ്ഞ് ഡാം വ്യൂ പാർക്ക്, ഐസ്ക്രീംസ്, സ്നാക്സ്, പെഡൽ ബോട്ടിംഗ് അതെല്ലാം നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് മുകളിലേക്കാണ്. അപ്പൊ മുകളിലായിട്ട് കാണുന്നത് ഗൺ ഷൂട്ടിങ്, ബർമ ബ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കണ്ട് നമുക്ക് ഒരു വാച്ച് ടവർ വ്യൂ പോയിന്റും കൂടെ ഉണ്ട്. ആ അതുകൂടി ഉണ്ട്. ഹെവി ആണെന്ന് തോന്നുന്നു, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതിന് അഡ്വഞ്ചർ പാർക്ക് നേടി വെച്ചിട്ടുണ്ട്. ഇവിടെ അതെ മറക്കണം. അപ്പൊ നമ്മൾ മുകളിലേക്ക് കുറച്ചങ്ങോട്ട് പോകണം. അപ്പൊ നമുക്ക് പോവാം. ഞാനിവിടെ സൈക്ലിങ്ങിന് കയറാനായിട്ട് പോവുകയാണ്. എന്ത് അവസ്ഥ എന്ന് എനിക്കറിയാൻ പാടില്ല. ആദ്യമായിട്ടാണ് സംഭവം. എനിക്ക് വേണ്ടി റിയനെ കെട്ടിവിടും കേട്ടോ, ഞാൻ കയറുന്നില്ല. അപ്പൊ ബൈ, നമുക്കൊന്ന് കാണാം. അപ്പൊ പാസിന് 100 കേട്ടോ. നിർത്തരുത്. ചവിട്ട് താഴെ പോവുകല, അവിടെ എല്ലാം ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ചവിട്ട് അങ്ങോട്ട്, ആഞ്ഞ ചവിട്ട്. ബാക്ക് എടുത്തിട്ട് ചവിട്ട്, പെഡൽ ബാക്ക് എടുക്ക. ചവിട്ട്, ആ അങ്ങനെ ആഞ്ഞ ചവിട്ട്. ഇല്ല, അടുത്തയാള് പോകട്ടെ. ആയിട്ട് നോക്കണ്ട, ചവിട്ട് അങ്ങോട്ട്, ആഞ്ഞ ചവിട്ട്. അതേ പറഞ്ഞ ബലമാണ്, ടൈറ്റാണ്. എനിക്ക് ടൈറ്റ് ആയിരുന്നു, ഞാൻ ഇത്
കേറിയതാണ്. പക്ഷെ ഭയങ്കര അപാരത അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് തല കറങ്ങി. അപ്പൊ അടുത്തത് നമ്മുടെ നീയ കേറിയായിരുന്നു. ഇപ്പൊ നിലത്തേക്ക് വീഴുന്നത് പോലെയാണ് നമുക്കൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എന്തായാലും ചിരിയ കയറാൻ പറ്റില്ല. മുഴുവൻ സാഹസികത നിറഞ്ഞ സംഭവങ്ങളാണ്, ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ട് നമുക്കങ്ങ് മടങ്ങാം, അത്ര പറ്റുള്ളൂ. കണ്ടോ ഇത്? കണ്ടോ ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ജസ്റ്റ് കണ്ടോ. പിന്നെ അതുപോലെ കണ്ടോ ആ സൈക്ലിങ്ങിന്റെ നേരെ അപ്പുറ സൈഡില് വല ഇങ്ങനെ കെട്ടിയൊക്കെ ആ വലയിലൂടെ നമ്മൾ നടന്ന് അങ്ങ് പോകും. പക്ഷേ ദുർബലരായിപ്പോയി. താഴെ കൊക്ക പോലെയാണ് വെള്ളവും സംഭവങ്ങളൊക്കെ കിടക്കണം. കുട്ടികളുടെ പാർക്കിന്റെ അടുത്ത് ബോട്ടിംഗ് സർവീസിന്റെ ആ ഒരു സംഭവം അതിന്റെ മേളിൽ കൂടിയാണ് ഇത് ഇവരിങ്ങനെ സെറ്റ് ചെയ്തേക്കണേ. ഇതിലൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് നീയനെ റിയനെ കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങള് വീഡിയോയിൽ ഉണ്ടാവില്ല. പിന്നെ അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അവര് ലഞ്ച് ടൈം ആയതുകൊണ്ട് ഇവിടെ ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ലഞ്ച് ടൈം ആയതുകൊണ്ട് അവർ അങ്ങനെ ലഞ്ച് കഴിക്കാൻ പോയി. ഞങ്ങൾ സാഹസികത നിറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ട് തോറ്റ തൊഴിലും പാടി വീട്ടിൽ പോവാ. അപ്പം കാണിച്ചുതരാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞിട്ട് കറക്കി അടിച്ച് നമ്മളെ ഒരു പരുവാക്കിയാലും. മോട്ടർ വെച്ചിട്ട് എന്തോ സംഭവം തോന്നുന്നു. ഇവിടെ കഞ്ഞിണ്ടോ? നല്ല രസമാണ്. കുറവൻമല, കുറത്തിമല, പിന്നെ വൈശാലിയുടെ ഗുഹ. ക്ലിയർ ആയിട്ട് കാണാം എല്ലാം, നല്ല അടിപൊളിയായിട്ട് കാണാതെ. ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രത്യേകത, എന്ത് വലിയ ചൂടാണെങ്കിലും വെയിലാണെങ്കിലും നമുക്കത് ഫീൽ ചെയ്തേയില്ല. എപ്പോഴും ഇങ്ങനെ നല്ല കാറ്റിങ്ങനെ ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് പേരുകൾ. നമ്മളാദ്യം കണ്ട പാർക്ക്, പക്ഷെ ബോട്ടിങ്ങിൽ മാത്രം കേറാനായിട്ട് സാധിച്ചില്ല നമുക്ക്. ഭയങ്കര സിസി ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ആയിട്ടാണല്ല സംഭവങ്ങളും വന്നിരിക്കണേ. കണ്ട സി സി ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും പേടിക്കാനൊന്നുമില്ല. നിങ്ങള് വന്നു കഴിഞ്ഞാലും എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. ഒട്ടും നമുക്ക് ബോറടിക്കില്ലട്ടോ, എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ വൈകുന്നേരം ഇവിടെ അടക്കണ വരെയായിട്ടും തിരക്കാം. ഇപ്പോ നമ്മൾ പാർക്കിന്റെ എൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണാം. അപ്പൊ നമ്മള് ഇടുക്കി ഡാമിലെ ഒരു ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ആൾക്കാരില്ലാത്തത് കൊണ്ട് ആ ബോട്ടിംഗ് നടന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇനി പോവുകയാണ്. ആ സ്ഥലം രാമൽക്കൽമേടാണ്. അപ്പോ ആ രാമൽക്കൽമേട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ബൈ പറയാം. Within, here we go, but somehow I'm caught in the middle. Is this the end before we've even begun? Should I work against the flow, a drop in the ocean so endless, reaching for our moments miles above? I just need one. Keeps changing, catch a glimpse
of what was you.